ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ നോക്കിക്കാണാൻ കഴിയാതെ പോയി. എന്നാൽ അതിനേക്കാൾ മുകളിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്തായി? കാലത്ത് ഇന്നൽ മുലൂക്ക ഇദാ ദഖലു ഖരിയത നഫ്സദുഹാ വജഅലു ഇസ്സത അഹ്ലിഹ അദില്ല. ഒരു ഏകാധിപതി ജനാധിപത്യത്തിന്റെ സംവിധാനത്തോട് സമരസപ്പെടാൻ കഴിയാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ഒരു ഏകാധിപതി ലോകത്ത് അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വജഅലു ഇസ്സത അഹ്ലിഹ അദില്ല. ഒരു നാടിന്റെ സന്തുലിതാവസ്ഥയെ അവർ തകിടം മറിക്കും. അഭിമാനത്തോടെ ജീവിച്ചവരെ അവർ അപമാനത്തിന്റെ വക്താക്കളാവും. അവർ അഭിമാനത്തോടെ ജീവിച്ചവരെ മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടേണ്ട യാചകരായി എടിഎമ്മിലോ ബാങ്കുകളിലോ ക്യൂ നിൽക്കേണ്ട അവസ്ഥയിൽ അവർ സമൂഹത്തെ പരിവർത്തിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് നമ്മുടെ സമകാലീന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ എത്രത്തോളം ശരിയാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം എന്ന് ഞാൻ എന്റെ സമൂഹത്തോട് ഓർമ്മിപ്പിക്കാൻ. ഇനി ഈ അവസ്ഥയെ കുറിച്ച് അപ്പുറത്തോട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. കേസെടുത്ത കുടുംബം ഒന്നാമത് കാഞ്ഞങ്ങാട് കേസിന്റെ ബഹളോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ ഒരു വലിയ വേദഗ്രന്ഥമാണ്. ഇൻഷാല്ലാ ഞാൻ പതിയെ പറഞ്ഞോളാം. അള്ളാഹുവിന്റെ റസൂലിന്റെ നിയോഗം പറയുമ്പോ ഖുർആനിന് ഏത് സംഭവമായിട്ടും ഖുർആനെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഖുർആനിന്റെ സാർവകാലികത. ഏതുമായും അള്ളാഹുവിന്റെ ഖുർആനാണ് ഈ പറഞ്ഞത് സുബഹാക്കട കയ്യിൽ ലയിപ്പിച്ചു കൊടുക്കുന്ന വലിയ വിഷയമാണ്. ഇപ്പൊ നമുക്ക് ആ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സുന്നത്തായ തലപ്പാവുള്ള ആളെ കാണുമ്പോ അറിയാതെ പറയേണ്ടി വരും, നിങ്ങളെ ഞങ്ങൾ മിണ്ടാപ്രാണി എന്ന് വിളിച്ചെങ്കിലും നിങ്ങൾ നമ്മൾ ഇത്രത്തോളം ബുദ്ധിമുട്ടിച്ചില്ലല്ലോ, നിങ്ങൾ മിണ്ടാപ്രാണി നിങ്ങൾ നമ്മൾ ഒത്തിരി വിളിച്ച് കളിയാക്കിയിരുന്നെങ്കിലും നിങ്ങൾ മിണ്ടാപ്രാണിയാണെങ്കിലും മനസ്സിലൊരു വിശാലതയുള്ള ആളായിരുന്നെന്ന് ആ ഡൽഹിയിലെ പഴയ തലപ്പാക്കെട്ടുകാരനോട് നമ്മൾ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കണം. ഇതിനൊരുക്കും ബദലുണ്ട്, പക്ഷെ ഈ പ്രസംഗത്തിൽ ഞാൻ പറയുന്നില്ല. ഇതിന് ബദൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക ശാസ്ത്രം, അതാണ് ഇതിന്റെ ബദൽ. ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പക്ഷേ ഇത് റബീ പ്രഭാഷണമായതുകൊണ്ടും അതുകൊണ്ടാണ് ജംസ് സ്കൂൾ എന്ന് പറയുന്നിടത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സമന്വയ അക്ഷര ആവിഷ്കാര വിപ്ലവത്തിന് ഈ പത്തിന പദ്ധതികൾ കുറിക്കപ്പെട്ടു. ഇതിവിടെ നടന്നേ മതിയാവും. ജെംസ് സ്കൂൾ ഇങ്ങനെയാണെങ്കിൽ എന്നെ പ്രസംഗത്തിൽ വിളിക്കാന്നൊക്കെ ഞാൻ ചോദിച്ചത് സ്കൂളിന് വേണ്ടി വന്ന് വാഗ് പറഞ്ഞ കാശ് തരുമോ? പക്ഷെ ഇപ്പൊ എനിക്ക് വന്നപ്പോ തോന്നുന്നു ഈ സ്കൂളിന് കാശ് കൊടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്കാ കൊടുക്കുക? ഇതിന് കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടം ആഗ്രഹിച്ച ഒരു വിദ്യാഭ്യാസ മുന്നേറ്റമാണ്. അള്ളാഹു ഈ നാടിനെ അങ്ങനെ ആക്കി തരുമാറാകും. തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചോളം വാർത്തകളിൽ ഇടം പിടിച്ച ഒരു നാട്, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഒരു കരിനിടലുകളൊക്കെ മാറ്റി നമ്മുടെ ഈ സമൂഹത്തിന്റെ പുതുതലമുറയെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ അഖണ്ഡതയ്ക്കും നമ്മുടെ ബഹുസ്വരതയ്ക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തിനും വക്താക്കളാവുകയും അതോടൊപ്പം തന്നെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു ആത്മീയ ഭൗതിക സമന്വയമാക്കി മാറ്റാൻ ഈ സ്കൂൾ മുമ്പോട്ട് പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞു. ദറസ് മാത്രം ഉണ്ടായാ പോരാ, പള്ളി മാത്രം ഉണ്ടായാ പോരാ. പള്ളി ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ സുബൈക്കും ഇഷാക്കും ആളുകൾ നന്നായിട്ടുണ്ടാവും. ഒരു നാട്ടിലെ ബി എന്താന്ന് ചോദിച്ചാൽ അതിന്റെ അടയാളം ആ നാട്ടിലെ പള്ളിയിൽ സുബൈക്കും ഇഷാ നമസ്കാരത്തിനും എത്ര ആളുകൾ ജമാഅത്തിൽ പങ്കെടുത്തു എന്നതാണ് ആ നാടിന്റെ തീരു. വേറെ ഒന്നും നോക്കണ്ട. സുബൈക്കും ഇഷായുടെയും ജമാഅത്തിന് ആ നാട്ടിലെ പള്ളിയിൽ എത്ര പേരുണ്ടായിരുന്നു, അതാണ് ആ നാട്ടിലെ ദീൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാം നമുക്ക് പറയാം, സമയം വൈകിട്ടില്ലല്ലോ അല്ലേ. ഓരോന്നായി എന്റെ സഹോദരിമാരൊക്കെ നന്നായിട്ട് കേൾക്കണം. മാതരവായ പ്രവാചകൻ നബി മുഹമ്മദ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ രാമുഖമേമെ പറഞ്ഞിട്ടുള്ള വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തെ കടക്കാൻ നാളെ ഇൻഷാല്ലാ നമ്മുടെ സദസ് 7 മണിക്ക് തുടങ്ങും. ഞാൻ വന്നാൽ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ ഒരിടത്തോട്ടും പോണില്ല, ഞാൻ തൃക്കരിപ്പൂര് തന്നെയുണ്ട് ഇൻഷാല്ലാ. അപ്പൊ നാളെ എനിക്ക് വേറൊരിടത്തും കൂടെ കൃത്യം 7 മണിക്ക് മകരിവ് നിസ്കരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരിക. എന്നാലേ ഒരു മിനിറ്റ്, എന്നാലേ അശ്രഫ് ഇപ്പൊ പോകരുത്, എന്നെ വിളിച്ചിവിടെ കൊണ്ടുപോയി മൂപ്പരെ മുങ്ങാൻ നിൽക്കുക. ഞാൻ കോട്ടയത്ത് നിന്നാണ് ഇന്നലെ പ്രസംഗം കഴിഞ്ഞ് ഇതുവരെ ഓടിയെത്തിയത്. എന്റെ ഒരു ക്ഷീണം നന്നായിട്ടുണ്ട്, എന്നാലും ഞാൻ പ്രസംഗത്തെ പ്രകടിപ്പിക്കൂ, ആരും എഴുന്നേക്കണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.
അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ സദസ്സത നന്നായി മനസ്സിലാക്കണം. സലാത്തുകൾ ഉണ്ടാവണം. നാളെ 7 മണിക്ക് തുടങ്ങിയാലേ നമ്മുടെ അവസാനത്തെ സലാത്തിലും ദുആയ്ക്കും നമുക്ക് സമയം കിട്ടും. വളരെ പ്രധാനപ്പെട്ടത്. നാളെ ഇന്ന് നമ്മൾ ചൊല്ലുന്ന സലാത്ത്, നാളെ ചൊല്ലുന്ന സലാത്ത്, അതുകൊണ്ട് എല്ലാവരും ചൊല്ലണം. നാളെ അവസാനം നമ്മൾ എല്ലാവരും ഇൻഷാല്ലാ ദുആ ചെയ്യും, അല്ലാഹു സ്വീകരിക്കും. ആദ്യം നബി എന്ന ഭർത്താവ്, നബി എന്ന പിതാവ്, നബി എന്ന വീട്ടുടമസ്ഥൻ, ഫിത്വ റസൂൽ എന്ന നേതാവ്, ഇതൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാർ. അത് എന്ന് പറഞ്ഞാലേ നാളെ വഫാത്താണ്, നാളെ വിയോഗമാണ്. വഫാത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു കണ്ണീരൻ ലിപ്പിച്ച കഥയാണ്. നാളെ വഫാത്ത് കേൾക്കാൻ നേരത്തെ വരീന്ന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നേരത്തെ എത്തൂലെ കിട്ടിരുന്നിട്ട് എന്ത് കഥ? ആകത് 1 ആഴ്ച 2000 രൂപയല്ലേ കിട്ടൂ. അതിനപ്പുറത്തോട്ട് കിട്ടിയാലല്ലേ പിന്നെ അന്തിക്ക് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇതിപ്പോ ഒരു സയ്യിദ് ദുഖാനി കാജാ വീട് വരിക്കാനുള്ള കാശ് പോലെ 1 ആഴ്ച കിട്ടൂല്ലെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്തിട്ടെന്താ കാര്യമുള്ളത്? യഥാർത്ഥത്തിൽ ഇതാണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ എല്ലായിടത്തും പ്രതിസന്ധിയാണ്. ഞാൻ തുടങ്ങുകയാണ്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇരുന്ന ഞാൻ നബി എന്ന ഭർത്താവിനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞുതരാം, നന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഇത് കേട്ടിട്ട് അതുപോലെയാവും, അവർക്ക് നിങ്ങളോട് വല്ലാത്ത പ്രേമവും ഇഷ്ടവും ഒക്കെ വർദ്ധിക്കും. അങ്ങനെയൊക്കെ വർദ്ധിക്കണമെങ്കിൽ കൈയിലെ വള എന്റെ പേരിൽ തരണം. ഞാനിപ്പോ ഒരു കാര്യം, റബീഉ പ്രഭാഷണമാണ്, അൽഹംദുലില്ലാഹ്, നമ്മൾ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ് തുടങ്ങണം. നിങ്ങൾ ഇതിനോട് നന്നായി സഹകരിക്കണം. സഹകരിക്കൂലെ? കാസർഗോഡുകാർ ഒരു കാര്യത്തിലേക്ക് ഭയങ്കര ഇഷ്ടം. ഇത്രയും ആവേശമുള്ള, ദീനിനോട് ആവേശമുള്ള ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ. പക്ഷെ ആവേശം ചിലപ്പോ നബീദിനത്തിന് പട്ടാള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുടുംബം എന്നല്ലാതെ ഒത്തിരി ആവേശമായി പോകുന്നല്ലാതെ ഇത്ര സ്നേഹിച്ച ഞെക്കിക്കൊല്ലും, വെറുത്ത ഞെക്കിക്കൊല്ലും. എന്നാൽ സ്നേഹമാണ് കൂടുതലും. അവിടെ വെച്ച് റബീഇന് ഞാൻ തുടങ്ങാം. ഇന്നലെ ഞാൻ കോട്ടയത്താണ് ഈ സമയത്ത് പ്രസംഗം ലൈവായിട്ട് കേൾക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ ഇതേപോലെ പ്രൗഢഗംഭീരമായി നിരട്ടിയുള്ള ഒരു സദസ്സ്, ഒരു സഹോദരനെ കാണാമെന്ന് ഉസ്താദേ 14 വർഷമായി കുട്ടികളില്ല. ഞാനവിടെ പേപ്പർ വായിച്ചതാണ്, MFIP ലൈവിലൂടെ എല്ലാവരും ഇത് കേട്ടതാണ്. ഉസ്താദേ മകൾക്കൊരു വലിയ ഹാർട്ടിന് ഹോള് വന്നു, ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. ഉസ്താദിന്റെ സദസ്സിന് ഞാൻ ആ സദസ്സിലിരുന്നൊരു സംഖ്യ വാഗ്ദാനം ചെയ്തു. അൽഹംദുലില്ലാ, ഓപ്പറേഷനൊക്കെ ഒഴിവായി. ഉസ്താദ് ഒന്ന് കാര്യമായിട്ട് ദുആ ചെയ്യണം. ഇത് വരാതെ ഇന്നലെ ലൈവായി MFIP ലൈവ്. ഇപ്പോഴത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വിദേശത്തൊക്കെ. അള്ളാഹു അവരുടെയൊക്കെ ദുആകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ അങ്ങകലയിരുന്ന അറബ് മണ്ണിലും വിദേശത്തും സ്വദേശത്തിലിരുന്ന് കേൾക്കുന്ന സാധുക്കൾ അവരുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ സദസ്സിൽ ഞാൻ ആദ്യം എന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ. ഒറ്റകം അങ്ങോട്ട് നടന്നു പോകുമ്പോ അതിന് കാരണത്താൽ നടക്കാൻ കഴിയാട്. എത്രയോ ആളുകളായി ഹലീമയുടെ വീട്ടിൽ അടുപ്പ് തുടങ്ങിട്ട് ദാരിദ്ര്യത്തിന്റെ മടുപ്പത്തിൽ ജീവിച്ച ഹലീമ റളിയല്ലാഹു തആലാ അമിന ബീവിയുടെ മുത്തുമോര കയ്യിലെടുത്തിട്ട് ആ ഒറ്റകത്തിന്റെ മുകളിലോട്ട് കയറ്റി വെക്കേണ്ട താമസം. ഹലീമത്തു സഹദിയാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറയാ, ഞാൻ ആ കുഞ്ഞിനെ ഹലീമയുടെ കയ്യിലേക്ക് തന്നു. കയ്യിലേക്ക് എടുത്ത മുത്തിന്റെ മുഖത്തേക്ക് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് ഹലീമയോട് പറഞ്ഞു, ഹലീമ ഈ കുഞ്ഞു ലോകത്തെ ഏതോ അത്ഭുതത്തിന് നിയോഗിക്കപ്പെട്ട പൊന്നുമോനാണ്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ കയ്യിൽ ഇതിനെ ഏൽപ്പിച്ചത്. ഇത് വരാതിരിക്കുന്ന ലോകത്തിലെ ചരിത്രത്തിന് നായകത്വം കൊടുക്കേണ്ട മകനാണ്. ആ കുഞ്ഞിനെ എടുത്തു ഞാൻ അതേ വരെ നടക്കാൻ പോലും കഴിയാണ് വേച്ച് വേച്ച് നടക്കുന്ന എന്റെ ഒട്ടകത്തിന്റെ മുകളിലോട്ട് വെച്ചപ്പോ ആ കുഞ്ഞുമോന്റെ സ്പർശനമേറ്റപ്പോ അതേ വരെ തണുത്ത് തണുത്ത് നടത്തുപോയ ഒട്ടകത്തിന്റെ അകലിലതാ പാല് ചുരത്താൻ തുടങ്ങി. ഇതാണ് മുത്തുറസൂ, ഇതാണ് മുത്തുറസൂ. പാല് ചുരത്താതെ ചാവാലിയ പോലെ നടന്നുപോയ നടക്കാൻ കഴിയാത്ത ക്ഷീണിതരായ ഒട്ടകത്തിന്റെ മുകളിലേക്ക്
അല്ലാഹുവിന്റെ റസൂൽ എന്ന നവജാത ശിശുവിന്റെ ശരീരത്തിന്റെ സ്പർശം കിട്ടിയപ്പോ ആ ഒട്ടകത്തിന്റെ പാലിലൂടെ അകലിലൂടെ പാല് തുരത്താൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഭർത്താവ് പറയാ, ഇത് കെട്ടുകഥയല്ല, ഇത് ഐഹികമല്ല, മാറി നിന്ന് നിരാകരിക്കണ്ട, ഇത് പ്രമാണ പ്രബദ്ധമല്ലെന്ന് പറയണ്ട. ചരിത്രത്തിന്റെ പ്രമാണങ്ങളിൽ സുന്ദരമായി രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഇത്, പ്രമാണ പ്രബദ്ധമായ ചരിത്രം തന്നെയാണ്. നിരാകരിക്കണ്ട, അതിശയോക്തി കലർത്തണ്ട. അതിലേക്ക് സ്പർശനമേറ്റപ്പോ നിരിഞ്ഞ ഒട്ടകത്തിന്റെ അകലിലൂടെ പാല് ചുമറ്റാൻ തുടങ്ങി. ഭർത്താവ് പറയുന്നു, ഞാനത് വാരിയെടുത്ത് ഒരു പാത്രത്തിലെടുത്ത് ഞാൻ എന്റെ മകന് കുടിപ്പിച്ചു, എന്റെ ഭാര്യക്ക് കുടിച്ചു, ഞാനും ആവോളം കുടിച്ചു. 80 കിലോമീറ്റർ ബനൂ സായിദയുടെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള അള്ളാഹുവിന്റെ വീട്ടിലെത്തുന്നത് വരെ ആ ഒട്ടകത്തിന്റെ അകലിലൂടെ പാല് ചുരത്തിക്കൊണ്ടേയിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, തൃക്കരിപ്പൂരിലെ സഹോദരി, ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും 1000 പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളെ വേട്ടയാടുമ്പോ പാതിരാ സമയത്ത് നിസ്കാരപ്പായ കണ്ണുനീര് കൊണ്ട് കുതിഞ്ഞു കുതിർന്നു, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ പ്രയാസങ്ങൾ ആരും മാറ്റിത്തരുമല്ല, എന്റെ കടങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ മാറാരോഗങ്ങൾ, എന്റെ ആധികൾ, എന്റെ വ്യാധികൾ, എവിടെയാണ് റബ്ബേ ഒരു സമാധാനം കിട്ടുക? കബസേ കടീകയാ റബ്ബ് ഉമ്മീദ് കേ സഹാരേ മേരാദീന ജാനേ മേനേ ഇസീ തരഹ സേ പുകാരേ. അല്ലാഹുവേ എവിടേക്ക് തിരിഞ്ഞിട്ട് നീ കരയണമെന്ന് എനിക്കറിയാത്ത രീതിയിൽ നാലുപാടും തിരിഞ്ഞു നിന്ന് കരഞ്ഞ് 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 എന്റെ കണ്ണുനീര് വറ്റിപ്പോയി. എന്റെ മക്കളെന്റെ പരീക്ഷണമായോ, എന്റെ സമ്പത്ത് പരീക്ഷണമായോ, മനസ്സിന് സങ്കടമുണ്ടോ? ആ സങ്കടങ്ങൾ മാറാൻ ഒരേ ഒരു മരുന്നേയുള്ളൂ, സ്വലാത്തു അലന്നബീ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വറ്റിക്കടന്ന ഒട്ടകത്തിന്റെ അകത്തിൽ പാലുമാർ ഏത് മുത്തിന്റെ സ്പർശനമേറ്റപ്പെടാണോ ആ മുത്തിന്റെ പേര് സ്വലാത്തിൽ നിന്നിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ വരൾച്ച മാറും, പ്രയാസങ്ങൾ മാറും. അതുകൊണ്ട് എന്റെ വിഷയം അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, ഭർത്താവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, നേതാവിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, അല്ലാഹുവേ അല്ലാഹുവേ ഈ സലാത്തോടെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണയല്ല, ഈ ബഹുമുഖ പദ്ധതിക്ക് വേണ്ടി, ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി സ്വരൂപിക്കാനൊരു ബക്കറ്റുമായി സംഘാടകർ വരുന്നുണ്ട്. എല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നതിനോടുകൂടെ ഇനിയാണ് നമ്മുടെ വിഷയാവതരണം തുടങ്ങുക. ആ സലാത്ത് ചൊല്ലുന്നതിനോടുകൂടെ ഒരാളും ഒഴിവാകരുത്, ഒരാളും ഒഴിവാകരുത്. 1000 രൂപ ആർക്കും വേണ്ട, 500 ആർക്കും വേണ്ട, കോഴിക്കച്ചവടക്കാരനും 1000 വേണ്ട, മത്തി കച്ചവടക്കാരനും 1000 വേണ്ട, പെട്ടി കച്ചവടക്കാരനും 1000 വേണ്ട, തൂവല്ലരിക്കാരനും 1000 വേണ്ട, അയൽവക്കക്കാരനും 1000 വേണ്ട. ആർക്കും എന്തെങ്കിലും ഓനെ വേണ്ട ഒരാളുണ്ട്. നോട്ട് നിരോധനത്തിന്റെ മറിവിൽ ചില ആളുകൾ 1 ലക്ഷം കൊടുത്താൽ 75,000 തിരിച്ചു കൊടുക്കുമത്രേ, 75,000 തിരിച്ചു കൊടുക്കുമത്രേ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ടോ? 1 ലക്ഷം തന്നാൽ 10 ലക്ഷം തിരിച്ചു തരാനൊരു വ്യവസായിയുണ്ട്, ഒരു മുതലാളിയുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. 1 ലക്ഷം കൊടുത്താൽ 75,000 അല്ല, 1 ലക്ഷം കൊടുത്താൽ 10 ലക്ഷം. ആ ഉടമസ്ഥൻ ആരെന്നറിയുമോ? ആരാണ് പടച്ചവപ്പിന് വേണ്ടി കടം കൊടുക്കാനുള്ളത്? ആരാണോ കൊടുക്കാൻ തയ്യാറുള്ളത്? അവരനാ 10 ഇരട്ടിയായി തിരിച്ചു തരാം, 10 ലക്ഷം തിരിച്ചു തരാം. ഇപ്പൊ ഈ പ്രതിസന്ധിയിൽ കൊടുക്കുന്നതിന് ഏറ്റവും വലിയ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് സ്വലാത്തോടുകൂടി നമ്മുടെ വിഷയാവതരണം തുടങ്ങാം. അല്ലാഹുവേ സ്വീകരിക്കണേ. അല്ലാഹു ബിഹക്കി സല്ലല്ലാഹു.